എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് പറയുന്നത് സുഖമായിട്ടിരിക്കുന്ന അല്ലേ. അപ്പം ഇന്ന് നമ്മുടെ റോസയ്ക്ക് നല്ല വണ്ണം പൂക്കളുണ്ടായിരുന്നു, നല്ല കട്ട കുത്തി പൂക്കളുണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാനേ നിങ്ങൾ കാണാം. നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നത്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഈ ചൂട് സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമുക്ക് ചൂട് സമയത്ത് നല്ലപോലെ ചെടികൾ നനച്ച് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് റോസാ ചെടികളൊക്കെ രണ്ട് നേരവും, അതായത് ഒത്തിരി സന്ധ്യയ്ക്ക് മുമ്പേ നനയ്ക്കുക, വൈകിട്ട് നനയ്ക്കുമ്പോൾ രാത്രിക്കൊന്നും നനയ്ക്കാതിരിക്കുക. രാത്രിക്ക് നനച്ചു വരുന്ന വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ട് രാവിലെ നന കൊടുത്തിട്ട് ഒരു 4-5 മണിയോടുകൂടി നനച്ച് നനയ്ക്കണം. എന്തായാലും ഒരു 5 മണിക്കെങ്കിലും നനയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്ത് പൊതുവെ രാത്രിയിൽ നന കൊടുക്കാറില്ല. വേനൽ നല്ല വേനലാകുമ്പോൾ 2 നേരം നനച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സന്ധ്യയ്ക്ക് മുമ്പ് റോസയൊക്കെ പ്രത്യേകിച്ച് നന കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം തങ്ങിക്കിടന്ന് നമ്മുടെ ചെടിയിൽ മഞ്ഞയിലകളായിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല വെണ്ണം പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന ഒരുപാട് ഫെർട്ടിലൈസറുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ റോസയുടെ ചൂട് ആഴ്ചയിൽ ഒരിക്കലും നല്ല കട്ട പിടിച്ചിരിക്കും മണ്ണ്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ചൂട് നിളക്കി കൊടുക്കുക. അടി തീർത്തിളക്കണ്ട, ഒരു ഏകദേശം ഒരു പകുതിയോളം നന്നായിട്ടൊന്ന് മണ്ണിളക്കണം. അപ്പം വെള്ളം നനച്ചിട്ട് ഇളക്കുമ്പോഴത്തേനും നല്ലതായിട്ട് മണ്ണിളകും. അല്ലാതെ നമ്മൾ കട്ടയായിട്ട് മണ്ണ് കട്ടയായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നന ഇളക്കി കൊടുക്കരുത്. കാരണം പെട്ടെന്ന് വേരുകളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് കുത്തി കുത്തി ഇളക്കുമ്പോൾ. നല്ലപോലെ നനച്ചതിന് ശേഷം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോസയുടെ ചൂട്, അത് ഏത് ചെടിച്ചെടികൾ വെക്കുന്ന ഏത് ചെടികളുടെ ചൂടാണെങ്കിലും നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളൂ. കാരണം ഈ വേനൽക്കാലത്ത് മണ്ണ് ഉറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ വേരോട്ടം നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ നല്ല കിളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് വേരോട്ടവും നടക്കും. അത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മണ്ണൊന്ന് നല്ലതായിട്ട് വെള്ളം നനച്ചിട്ട് മാത്രമേ ഇളക്കി കൊടുക്കാവുള്ളൂ. ഇതെൻ്റെ കിച്ചണിൽ വെച്ചേക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെയാണ്. ഇത് ടെട്രൽ വൈൻ ഉണ്ട്, വേറെ കുറച്ച് പ്ലാന്റ് ഉണ്ട്, മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പച്ചപ്പായിട്ടിരിക്കാനായിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക, എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല പച്ചപ്പായിട്ടിരിക്കും. പിന്നെ ഇന്ന് ഞാൻ കാണിക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി വന്ന കുറച്ച് ദോശമാവ്. നമ്മളതെന്ത് ചെയ്യും, അത് കുളിച്ചു പോയി കഴിഞ്ഞാൽ അതൊന്ന് കളയുമല്ലേ. പിന്നെ അത് കൊള്ള നല്ലതായിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ കൊള്ളത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്ത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടിയും ഉലുവയും ഒക്കെ നമ്മുടെ ചെടികൾക്ക് ധാരാളം പൂക്കളുണ്ടാവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദോശമാവിലെ ധാരാളം ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകൾ. കുളിച്ചു കഴിഞ്ഞാലായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരുപാട് ബാക്ടീരിയകൾ നമ്മുടെ ദോശമാവിനകത്തുണ്ട്. അതാണ് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും ഒരുപാട് മുട്ടുകളും പൂക്കളും ഉണ്ടാവാൻ സഹായിക്കുന്നു. ഉലുവയും നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും ധാരാളം പൂക്കളുണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കുന്നു. ഈ കാപ്പിപ്പൊടിയും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നര കുടുംബം നല്ലൊരു വളമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പുളിച്ച ദോശമാവ് ആരും കളയരുത്, നല്ല റിസൾട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു തവണയെങ്കിലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഉലുവയും നമ്മുടെ ആ ഒരു കാപ്പിപ്പൊടിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടേ ഉലുവ അരയ്ക്കാവുള്ളൂ കേട്ടോ. അരച്ചെടുത്ത് നമ്മുടെ ഒരു കപ്പ് ദോശമാവ് ഉണ്ടായിരുന്നു, അതും അതിനകത്തൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ഈ ഉലുവയും കാപ്പിപ്പൊടിയും അരച്ച മിശ്രിതവും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു 4 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ റോസകൾക്കും ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാം. നല്ല റിസൾട്ടാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിത് 15 ദിവസം കൂടുമ്പോളോ 10 ദിവസം കൂടുമ്പോളോ നമ്മൾ ഇടവിട്ട് വളം കൊടുക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് ഈ ഒരു വളം കൂടെ കൊടുക്കാൻ നോക്കുക. നല്ല റിസൾട്ടാണ്. ഒരുപാട് പൂക്കളും മുട്ടുകളും തിങ്ങി നിറയാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഏത് ചെടികൾക്ക് നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഇതിനൊക്കെ നേരത്തെ കുറച്ച് വളം കൊടുത്താനാണ് കുറച്ച് കൊടുക്കുന്നത്. റോസയ്ക്കൊക്കെ 1 കപ്പ് വീത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് ചെടികൾക്കും നമുക്ക് ആ ചെടിച്ചിട്ടിയുടെ വലുപ്പം അനുസരിച്ച്, വലിയ ചെടിച്ചിട്ടിയാണ് നമുക്ക് ഒരു വലിയ കപ്പ് നിറച്ച് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെടിച്ചിട്ടിയാണെങ്കിൽ ചെറിയ കപ്പ് നിറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 15 ദിവസം കൂടുമ്പോൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വളവും മാറി മാറി കൊടുത്താൽ മാത്രമേ നമുക്ക് റോസയിലൊക്കെ നല്ലപോലെ പൂക്കളും മുട്ടുകളും വരത്തുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.